ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇതാ ഞാനിത് ഗ്രീൻ കളറിൽ ഒരു കവർ എടുത്ത് തേച്ച് ഇതേപോലെ ഇങ്ങനെ ഗ്രീൻ കളറിലെ കവർ ഇങ്ങനെ നാലായിട്ടൊന്ന് മടക്കി, ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒരു പേപ്പർ അടിയിൽ വെച്ചു, ഒരു പേപ്പർ മേളിലും വെച്ച് തേപ്പൊട്ടി ഉപയോഗിച്ച് നമുക്കിത് തേച്ച് ഇങ്ങനെ എടുക്കണം. തേച്ച് ഇങ്ങനെ രണ്ട് പേപ്പർ അടിയിലും മേളിലും ആയിട്ട് പേപ്പർ ഇട്ട് തേച്ചെടുക്കുക. തേച്ചെടുത്തിരിക്കുന്ന ഒരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ കവർ ഞാൻ ഇങ്ങനെ തേച്ചെടുത്തിരിക്കുകയാണ്. തേച്ചെടുക്കുമ്പോൾ ഇതേപോലെ കട്ടിയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്കിത് മണിപ്ലാന്റ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ കുറച്ചധികം ഗ്രീൻ കളറിലെ കവർ വേണം നമുക്ക് മണിപ്ലാന്റ് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിതാ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി, ഇത്രയുള്ളൊരു കവറാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇത് രണ്ട് ലീഫിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ രണ്ട് ഒന്ന് മടക്കിയെടുത്തു. അതിനുശേഷം ഇതാ ഇതേപോലെ നമുക്ക് ഞാനിതാ ഒരു ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ആ ഷേപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കണം. അതായത് എങ്ങനെയൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഞാൻ ഈ ഷേപ്പിലാണ് ഞാൻ വെട്ടിയെടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയൊന്ന് മടക്കി ഇങ്ങനെയൊന്ന് വെട്ടിയെടുക്കുക. എല്ലാ ഇലകളും ഒക്കെ ഏകദേശമൊക്കെ ഒരുപോലെ ഇരുന്നാൽ മതി, എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. കുറച്ചൊക്കെ ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊന്ന് വെട്ടിയെടുക്കുക. ഇതെങ്ങനെയൊന്ന് വെട്ടിയെടുത്തു. ഇതേപോലെ ഈ ഷേപ്പിൽ നമുക്ക് ലീഫുകൾ വെട്ടിയെടുക്കാം. ഇങ്ങനെയാണല്ലോ മണിപ്ലാന്റിൻ്റെ ഇല ഇരിക്കുന്നത്. അതിനുശേഷം ഇതാ ഇതേപോലെ ഇത് രണ്ടെണ്ണമാണ് കേട്ടോ, രണ്ടായിട്ട് മടക്കിയാണല്ലോ ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ടെണ്ണമാണിത്. ഇതിങ്ങനെയൊന്ന് എടുക്കുക, ഒരെണ്ണം എടുക്കുക. എടുത്തതിന് ശേഷം ഇതിങ്ങനെ കോണായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഹോളുള്ള സൈസ് മണിപ്ലാന്റ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇല ലീഫ് ഇങ്ങനെ ഇതാ ഈ രീതിയിൽ ഇങ്ങനെ ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ട് നമുക്കൊന്ന് വെട്ടി കൈ ചെറുതായിട്ടൊന്ന് വെട്ടി വെട്ടി കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ ഇങ്ങനെയൊന്ന് വെട്ടി വെട്ടി കൊടുക്കാം. അണ്ട് ഇതേപോലെ ഇതേപോലെ ലീഫുകൾ എത്ര എണ്ണം വേണോ, എത്ര എണ്ണമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ലീഫുകൾ നമുക്ക് വെട്ടിയെടുക്കാം. എത്ര നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ലീഫുകൾ നമുക്ക് വെട്ടിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എത്ര നീളത്തിന് മണിപ്ലാന്റ് വേണോ അതനുസരിച്ച് നമ്മൾ കവർ ഇതേപോലെ എടുത്ത് നമുക്ക് ഇതേപോലെ ലീഫുകൾ നമുക്ക് ഇങ്ങനെയൊന്ന് വെട്ടി വെട്ടിയെടുക്കാം. രണ്ടോ ഈ രീതിയിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഞാൻ ഇതെല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെയൊന്ന് വെട്ടിയെടുത്ത് നമുക്ക് ഇതൊന്ന് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി കൊടുക്കണം. മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ചൂടാക്കുമ്പോൾ കൈയൊന്നും പൊള്ളിക്കാതെ വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ഇതിങ്ങനെ മടക്കി തന്നെയാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെയൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഒരു തണ്ട് ഞരമ്പ് പോലെ നമുക്ക് ഇത് ഈ ലീഫിനെല്ലാം ഒന്ന് ഒരു ഞരമ്പ് പോലെ കിട്ടാനായിട്ടാണ് കേട്ടോ. ഞരമ്പ് പോലെ ഇങ്ങനെ തടിച്ചിരിക്കുമല്ലോ, അപ്പോൾ അതുപോലെ കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടാനായിട്ട് ഇങ്ങനെയൊന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഓരോ സ്ഥലവും നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്കിതെല്ലാം ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഇങ്ങനൊന്ന് ചൂടാക്കി കൊടുക്കണം. ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം ചൂടാക്കി എടുക്കുക. ചൂടാക്കുമ്പോൾ പ്രത്യേകം ഞാൻ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്, നിങ്ങളുടെ കൈ പൊള്ളിക്കാത്ത വിധത്തിൽ വേണം നിങ്ങളിത് ചൂടാക്കിയെടുക്കാൻ. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോട് പറഞ്ഞ് അതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അല്ലാതെ പിള്ളേർ തന്നെ ഇത് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവറാണ്, പിന്നെ തീയോട് കൂടി തീയല്ലേ, നമുക്ക് പെട്ടെന്ന് കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കേട്ടോ. സൂക്ഷിച്ച് ഇതിങ്ങനെയൊന്ന് ചെയ്തെടുക്കുക. സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്, കൈയൊന്നും പൊള്ളത്തൊന്നും ഇല്ല. നമ്മൾ ആ തീയിലേക്ക് നമ്മൾ കാണിക്കുന്നില്ല, ഇങ്ങനെയൊന്ന് ചൂടാക്കി ഇങ്ങനെ എടുത്താൽ മതി. അപ്പം നമുക്ക് ഇതേപോലെ തണ്ട് ഇങ്ങനെ ഞരമ്പ് പോലെ നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ കടയിലൊന്നും പോയൊന്നും ഇങ്ങനത്തെ ഇതൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ വീടുകളിലൊക്കെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാവുമല്ലോ, ആ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിങ്ങനെയൊന്ന് ചൂടാക്കി എല്ലാം ഒന്ന് എടുക്കണം. ഇങ്ങനെ നമുക്ക് എല്ലാം എത്ര എന്തോ ലീഫുകൾ വെട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ. അതായത് നല്ല രസമല്ലേ ഇപ്പോൾ ഈ ലീഫ് തന്നെ കാണാൻ. നമ്മളിപ്പോൾ അതിലേക്ക് ചെയ്തില്ലേലും ഈ ലീഫ് കാണാൻ നല്ല ഭംഗിയോടുകൂടി ലീഫ് ഇരിക്കുന്നതുണ്ടോ. ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ എത്ര ലീഫുകൾ വെട്ടിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ ഇലകളെല്ലാം നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നൂൽക്കമ്പിയിലേക്ക് നമ്മൾ ഇതേപോലെ ഗ്രീൻ കളർ ചുറ്റിയതിന് ശേഷം ഇത് നമുക്ക് ഇലയിലേക്ക് ഓരോന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒരു നൂൽക്കമ്പി നമുക്കിതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഫെവി ബോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഫെവി ബോണ്ട് ഇതേപോലെ തൂത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് നമുക്ക് ഇതോരോന്നും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇതെങ്ങനെ ഒട്ടിച്ചെടുത്ത് വെക്കാം. ഇച്ചിരി രണ്ട് മിനിറ്റായിരം ഒന്ന് പിടിക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ ഒട്ടിയിരുന്നോളൂ. ഇതേപോലെ നീളത്തിലുള്ളൊരു ഇലകളെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നീളത്തിലുള്ളൊരു നൂൽക്കമ്പി എടുക്കുക. അതിലേക്ക് നമുക്ക് അല്പം ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ ന്യൂസ് പേപ്പർ ആയാലും മതി. അതൊന്നും നമുക്കൊന്ന് ഇച്ചിരി കട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് ചുറ്റി കൊടുക്കാം. ഇതൊന്നും ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഗ്രീൻ കളറ് കവർ ചുറ്റി കൊടുക്കാം. കവർ ചുറ്റി കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ചെയ്യുക. ഇതിങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി നമുക്കൊന്ന് ആദ്യം ഒന്ന് കൊടുക്കാം. ഈ പേപ്പറയിൽ ന്യൂസ് പേപ്പറയിൽ നമ്മൾ അല്ല ന്യൂസ് പേപ്പർ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ചുറ്റിയെടുക്കാം. ഞാൻ നൂൽക്കമ്പി മുഴുവൻ ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി അല്ല ഗ്രീൻ ടേപ്പ് ചുറ്റോ അല്ലെങ്കിൽ കവർ ചുറ്റോ ചെയ്യുക. അതൊന്ന് ചുറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീഫുകളെല്ലാം ഇതിലേക്ക് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. ഇതാ കുറച്ചധികം ഇലകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കമ്പിയിൽ ഞാൻ ഇതിങ്ങനെ ചുറ്റിയും വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമുക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം. ഓരോ ഇലകളും വെച്ച് നമുക്കൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നിങ്ങൾ പശയുള്ളതാണെങ്കിൽ ഗ്രീൻ ടേപ്പിനാണെങ്കിൽ പശയുണ്ട്. ഇതാകുമ്പോഴത്തേക്കും കവർ കൊണ്ട് തന്നെ ആകുമ്പോഴത്തേക്കും നമ്മൾ കവർ കൊണ്ട് തന്നെയാണല്ലോ ലീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കവർ കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചുറ്റി കൊടുക്കാം. ഏറ്റവും മുകളിലേക്ക് ചുറ്റാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കളർ ഒരു മുറിച്ചെടുത്തിട്ട് അങ്ങനെ ഷേപ്പ് ഒന്നും വേണ്ട കേട്ടോ. ഇതൊന്ന് ചുരുട്ടി നമ്മളിങ്ങനെ ഒന്ന് അതിലേക്ക് ആദ്യം ഒന്ന് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ആദ്യം മേലിലൊരു ചെറിയ ഇല ഉണ്ടാവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. അതിനെ ഒന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ആക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ചുരുട്ടി ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയൊന്നാക്കി ഒരു ലീഫിൻ്റെ ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൽ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് നമ്മൾ അറ്റത്ത് ഒരെണ്ണം വേണമല്ലോ, ഒരു ചെറിയ ഒരെണ്ണമായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്ന രീതിയിൽ ഉള്ള ഒരെണ്ണം ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിലും മതി കേട്ടോ. പശ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും നല്ലതായിട്ട് ഇരുന്നോളൂ. ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നും നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഓരോ ലീഫുകളും നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് 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 കൊടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഓരോ ലീഫുകളും നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒത്തിരി ഒന്ന് പൊങ്ങി നിൽക്കണ്ട കേട്ടോ, ഒത്തിരി ഒന്ന് പൊക്കി വെക്കണ്ട. ഇങ്ങനെ ഓരോ ലീഫുകളും നമുക്ക് ഇതേപോലെ ആക്കി എടുത്തു കൊടുക്കാം. ഒരു ലീഫ് ഇവിടെ വെച്ചാൽ നിങ്ങൾക്കറിയാലോ അടുത്ത ലീഫ് നമ്മൾ അതിൻ്റെ തൊട്ട് ചേർന്ന് ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ ഇങ്ങനെ 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 വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതൊന്ന് ചുറ്റി തീരുമ്പോഴത്തേക്ക് അങ്ങനെ ഓരോന്നും നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ എത്ര ലീഫുകൾ ഉണ്ടാക്കിയിട്ടോ എത്ര നീളത്തിൽ വേണോ അതനുസരിച്ച് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാ ഇതേപോലെ നമുക്ക് എന്തോരം വേണോ മണി പ്ലാന്റുകൾ അതുപോലെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഹൈ റേഞ്ച് ഡയറീസ് എന്നുള്ളത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം. അതുപോലെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക. അതും ഒന്ന് പോയി കാണുക കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഹൈ റേഞ്ച് ഡയറീസ് എന്നാണ് അതിൻ്റെ പേര്. എല്ലാവരും ഒന്ന് പോയി കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. Thank you.